ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ടു സിനി ഫാക്ട് മീഡിയ. ഇന്ന് വെടിക്കെട്ട് എന്ന സിനിമയിൽ വിശേഷിക്കും നമ്മൾ പങ്കെടുക്കുക. നമ്മുടെ ഒപ്പം ചെയ്തത് സിനിമയുടെ നായികയായിട്ടുള്ള ഐശ്വര്യ ചേച്ചി, ദീപു ചേട്ടനാണ്. വെൽക്കം ടു ദർശൻ. എന്താണ് വെടിക്കെട്ട്? വെടിക്കെട്ട് അത് ഫെബ്രുവരി 3 തിയേറ്ററിൽ വന്ന് കാണണം. ഞങ്ങളുടെ എന്താ പറയുക, ഒരു കളർഫുൾ ഫുൾ എന്റർടൈൻമെന്റ് പാക്കേജാണ് വെടിക്കെട്ട്. വെടിക്കെട്ട് പാക്കേജാണ്. വെടിക്കെട്ട് എന്ന് പറയുകയാണെങ്കിൽ അതൊരു വെടിക്കെട്ട് തന്നെയാണ്. അത് തന്നെ. ഒരുപാട് സൗഹൃദങ്ങളുടെയും പ്രണയം, അല്ല സൗഹൃദമുണ്ട്, പ്രണയമുണ്ട്, റിയൽ ഇൻസിഡൻസ് ഉണ്ട്, അടിപിടിയുണ്ട്, എല്ലാം കൂടി കൂട്ടിക്കലർത്തിയ ഒരു സിനിമ. ഞാന് ഓൾറെഡി വിൻ വിഷ്ണു ആ കൂട്ടുകെട്ടിലുള്ളതാണ്, ഞങ്ങളുടെ ആ ഗ്യാങ് ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ ഇവര് ആദ്യത്തെ പടം മുതൽ അമർ അക്ബർ തുടങ്ങിയും കട്ടപ്പനയിലൊക്കെയും ഇതുവരെ സ്ക്രിപ്റ്റിൻ്റെ സമയത്തൊക്കെ കൂടെ ഇരിക്കാനും അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അമർ അക്ബർ അന്തരോണിയിലാണെങ്കിലും ഇതൊക്കെയും ചെറിയ നിസ്സാര ടൈമിങ്ങിൻ്റെ സീനുകളൊക്കെ ഉള്ളു. ആ സമയത്ത് വല്ല തുമ്മയോ ഫോൺ വരുകയോ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റൂല. എന്നാൽ അതിൽ കിട്ടിയത് വലിയൊരു അവസരം കൂടിയാണ്. കാരണം അമർ അക്ബർ അന്തരോണിയെ സംബന്ധിച്ച് നാദിർഷിക്ക, നാദിർഷിക്കയുടെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫ്രണ്ട് സർക്കിളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇവരോടൊക്കെ ചാൻസ് ചോദിക്കുന്നവരോടൊക്കെ നാദിർഷിക്ക് ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞ് പറഞ്ഞും വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിലോട്ടാണ് ഈ ബിബിയും വിഷ്ണു അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിന് കയറാൻ പറ്റുന്നത്. അത് ചിന്തിക്കേ വേണ്ടാത്തൊരു സാഹചര്യമാണ്. എന്നാലും നമ്മളോടൊക്കെ റെഡിയായിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മിമിക്രിക്കാരാണ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഈ പ്രോഗ്രാമുകളൊക്കെ നേരത്തെ പിടിച്ചു വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് എത്താൻ സാധിക്കില്ല. അവരുടെ ദൗർഭാഗ്യത്തിന് ഈ പിറ്റേ ദിവസം ഇല്ലാണ്ടിരിക്കുകയോ പെട്ടെന്ന് അന്ന് ആ സീൻ മാറ്റി അടുത്ത സീൻ എടുക്കാൻ പറയുമ്പോൾ അയ്യോ ഇത്രയും ദൂരെ നിന്ന് ആൾ വരാൻ പറ്റില്ല എന്നൊക്കെ വരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യാൻ നിൽക്കുക, നമുക്ക് വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് കയറിക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ ബാഗൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്, നേരെ വന്ന് വരുന്നു. അങ്ങനെ കയറിയിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. കട്ടപ്പനയിലാണെങ്കിലും ചെയ്യാൻ പറ്റി, എമണ്ടം പ്രേമകഥയിൽ ഒരു 2 സീനിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് ഇത് കിട്ടി, മറ്റേ ജോലിക്ക് പ്രൊമോഷൻ കിട്ടിയെന്നുള്ള അങ്ങനെ കിട്ടി വന്ന്. അതിനുശേഷം ബിബിൻ്റെ മാർഗംകളിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ തന്നെ സുഹൃത്ത് ബിനു എസ് എന്ന് പറയുന്നത് ആളെ ആയിരുന്നു കൂടുതൽ ഇവരുടെ ഒപ്പം, ബിൻ്റെ മിഷനെ കൂടുതൽ എപ്പോഴും എന്ത് ഷോയ്ക്കാണെങ്കിലും പ്രോഗ്രാമിലാണെങ്കിലും കൂടെ ഉണ്ടാകുന്ന ആളാണ് ബിനു. ബിനു നായകനായിട്ട് അത് സ്ക്രിപ്റ്റും ബിനുവിനെ നായകനായിട്ടൊരു പടത്തിലോട്ട് വന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇടക്ക് നിലക്ക് പോയോണ്ട് കാര്യമില്ല, ഈ ഒരു ഗ്യാപ്പിലോട്ട് അങ്ങനെ കൂടുതൽ സമയം നിൽക്കാനും ഈ കൊറോണയൊക്കെ വന്നിട്ടുള്ള ഗ്യാപ്പായിരുന്നു. ആ സമയത്ത് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയത്. അപ്പം എൻ്റെ ജോലിയും പോയി, പിന്നെ ഞാനും ഫ്രീ ആയി. അങ്ങനെ കൂടെ നിന്ന് എഴുത്തിലൊക്കെ അങ്ങനെ കൂടുതലും എല്ലാത്തിലും ഇവർ കൂടെ നിർത്തി എന്നുള്ളതാണ്. ആ കൂടെ നിർത്തല് സ്ക്രിപ്റ്റ് തുടങ്ങി ഇന്നിപ്പോൾ പടം സെൻസർ കഴിഞ്ഞിരിക്കുകയാണ്. സെൻസറിന് വരെ കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. കാരണം ഇപ്പം മരതകം എന്ന് പറയുന്ന ബിബിനും വിഷ്ണുവും തന്നെയാണ് നായകന്മാരായിട്ട് വരുന്നത്. ആൻഡോ ജോസഫ്, ആൻഡോ ചേട്ടനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അൻസാജ് ഗോപി എന്ന് പറയുന്ന പുതിയ ആളാണ് ഡയറക്ടർ. അൻസാജും ഞാനും കൂടിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അടുത്തതിൽ റൈറ്റർ എന്ന് പറയുന്ന ഒരു അതെ, അങ്ങനെ വരട്ടെ. പടം ഏകദേശം എല്ലാം എന്താണ് അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അത് ഇത് കഴിഞ്ഞ വെടിക്കെട്ടിന് ശേഷം ഉടനെ തന്നെ റിലീസ് ഉണ്ടാവും. അതൊരു നല്ലൊരു ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. നമ്മള് കുറെ നാളായിട്ട് ഇതിന്റെ പുറകെ നടക്കാണ്. അപ്പം ഞാൻ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശോഭയുടെ സ്വന്തം ദിനേശ് ചേട്ടൻ പറഞ്ഞിട്ട്. ആ വെബ് സീരീസ് കണ്ടിട്ട് ബിബിൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2 വർഷം മുമ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ സമയമായപ്പോഴത്തേക്കും ബിബിൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഈ ഓഡീഷൻ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നത്. അങ്ങനെ 2 ഓഡീഷൻ കഴിഞ്ഞു സെലക്ട് ചെയ്യും. ആ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഞാൻ ആദ്യം ചെയ്തൊരു ഷോർട്ട് ഫിലിമിനായിരുന്നു.
അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഏറ്റവും ആദ്യം ചെയ്ത ഷോർട്ട് ഫിലിം തന്നെ അവാർഡ് കിട്ടി. ആ ഷോർട്ട് ഫിലിമിൽ ഞാൻ 2017 ചന്ദ്രിക താരോദയം എന്ന് പറഞ്ഞിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റില്. അതിൽ ടൈറ്റിൽ വിന്നർ ആയിരുന്നു. അപ്പൊ അവിടുന്ന് അപ്പൊ പിന്നെ ഇത് സീരിയസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുവന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ ഓരോ കോണ്ടാക്ട്സ് കിട്ടിയിട്ടാണ്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് വരുമ്പോ തന്നെ നമ്മളാരും സിനിമയിലോട്ട് എടുക്കൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, ഈ സിനിമയിൽ കയറാൻ എന്ത് ചെയ്യണം എന്ന് അറിയപ്പോഴാണ് ഓരോ ആൾക്കാരും അതിനാദ്യം ഷോർട്ട് ഫിലിം അഭിനയിക്കണം, വെബ് സീരീസ് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ വന്നിട്ട് ആദ്യം ചെയ്തതാണ് ഈ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. ശ്രീജി എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്തുള്ള ഒരു സാറ് ഡയറക്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിം ആയിരുന്നു. വീട്ടിൽ നിന്ന് അടിപൊളിയാണ് സപ്പോർട്ടാണ്. അവര് എത്ര ദൂരെ വേണമെങ്കിലും ഇപ്പൊ കുറെ ഓഡീഷൻ ഒക്കെ പോകുമ്പോഴും എത്ര ദൂരേക്ക് വേണമെങ്കിലും അവർ കൊണ്ടുപോകും. ചിലപ്പോ അച്ഛൻ പണിയൊക്കെ കളഞ്ഞിട്ടായിരിക്കും എന്നെ കൊണ്ടുപോകണം. ചില സമയത്ത് ഞാൻ പറയും ഓ അതൊന്നും പോകണ്ട, അതൊക്കെ ഫേക്ക് ഓഡീഷൻ ആയിരിക്കും എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ അതിനെന്താ ഫേക്ക് ഓഡീഷൻ എന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവില്ലെന്ന് പറഞ്ഞ് എന്നിലും മുന്നേ ഇറങ്ങും അവര്. ഭയങ്കര സപ്പോർട്ടാണ് ഫാമിലി. നാട്ടുകാര് നമ്മൾ നോക്കാറില്ലല്ലോ. നാട്ടുകാർ എന്താ പറയാ, നാട്ടുകാരെന്ന് പറയാൻ അവരെ ശരിക്കും അങ്ങനെ നോക്കാറില്ല. കാരണം അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ടാണ്. അപ്പുറവും ഇപ്പുറം അവരെപ്പോഴും ഉണ്ടാവും, ഇപ്പോഴും താഴെ ഉണ്ടാവും. അപ്പൊ അപ്പ അത്രേ സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ആൾക്കാരെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരും നാട്ടുകാർ പറയുന്നത് കേൾക്കാറില്ല. സെറ്റില് എന്താ പറയാ, കമ്പനി അടിച്ചിരിക്കുന്ന തന്നെ പറയാം. കാരണം ഒരാളും അയ്യോ ഡയറക്ടേഴ്സ് പ്രശ്നമുള്ളൂ അങ്ങനത്തെ ഒരു ചിന്തയില്ല. ഓരോരുത്തരും ചെറിയ എനിക്ക് തോന്നുന്നു എല്ലാവരും ഓരോരുത്തരുടെ പെർഫോമൻസ് കാണുമ്പോഴേക്കും ആ എന്നാ ഞാൻ ഒരു സാധനം ചെയ്യാം, കാരണം ഇവരുടെ നിന്ന് പ്രശംസ എങ്ങനെ പിടിച്ച് മറ്റേ കൊള്ളാട്ടാ അതിട്ടോട്ടാ ഇന്ന് അങ്ങനെ ഇങ്ങനെ പറയിപ്പിക്കും എന്നുള്ളൊരു ഒരു കോമ്പറ്റീഷൻ മൂഡും കൂടി ആയിരുന്നു. ഇനിയിപ്പോ ചില സാധനങ്ങൾ വേണ്ടിട്ട് അയ്യോ അത് കിട്ടള എന്ത് എനിക്ക് പറ്റള എന്ത് എന്ത് ചെയ്യും നമ്മൾ, അത് നമ്മളെ വെച്ചിട്ട് അതങ്ങനെയൊന്നുമില്ല മറ്റേ ഈ സാധനം ഇല്ല നമ്മൾ നോർമലായിട്ട് പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഇതാണ് സാധനം എന്നൊക്കെ പറഞ്ഞ് കൂളാക്കി അങ്ങനെ കൂടെ നിൽക്കണമായിരുന്നു ഇവർ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാവരും എല്ലാവരുടെയും ബെസ്റ്റ് സാധനം. കാരണം ഒന്ന് തെറ്റുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പറയണ സ്ഥിരം നമ്മൾ കേൾക്കണ, ഞാൻ ഫുള്ള് ഉണ്ടായോണ്ട് പറഞ്ഞു കേൾക്കേണ്ട അനുഭവം എന്ന് പറയും. പേടിക്കേണ്ട കാര്യമില്ല, ഇത് നമ്മൾ ഇതിന്റെ ബെസ്റ്റ് എടുത്തിട്ട് ഇന്ന് ഇവിടെ നിന്ന് പോകുള്ളൂ ധൈര്യം ഇട്ടിരുന്നു. നമുക്ക് അങ്ങനെ ഒരു കൂടെ നിൽക്കുമ്പോ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അതൊരു വേറെ സംഭവം തന്നെയായിരുന്നു. രണ്ട് ഡയറക്ടർ ഉണ്ട്, രണ്ട് മേക്കപ്പ് മാൻമാരുണ്ട് ചീഫുകള്. ഇല്ല കാരണം ഇവര് ഓൾറെഡി സ്ക്രിപ്റ്റിന്റെ സമയത്തും ഒക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫൈനലൈസ് ചെയ്ത് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തതിന് ശേഷമാണ് നേരത്തെയെങ്കിലും. കാരണം ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി അതിനെപ്പറ്റി തർക്കിക്കും. അതാണ് രണ്ടുപേരും ആരെങ്കിലും ഒരാളുടെ ശരിയായിരിക്കും അത് ക്ലിയർ ചെയ്ത് വെച്ച് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ വർത്തമാനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. കാരണം കൂടുതലും എല്ലാ മിക്ക ആളുകൾക്കും ഈ സ്ക്രിപ്റ്റ് കൊണ്ട് വായിച്ചു കൊടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുക്കാനായിട്ടുള്ള ഞാനാണ് അതിനുള്ളൊരു ഭാഗ്യം. അതെ, അവര് ഡയറക്ഷൻ ചെയ്യണ സമയത്ത് ദിപുചേട്ടനായിരിക്കും അടുത്ത സീനിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇന്നതാണ് സീൻ, നിങ്ങൾ ഇന്നതുപോലെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നെ അത്. അതെ അതെ അതെ, ഓൾ ഇന്നോൾ പുതിയ ആൾക്കാരാണ് ഷോ ഇറക്കാൻ. അതെ, അത് നമ്മുടെ ഈ ഉത്സവത്തിന്റെ തന്നെ അനുബന്ധിച്ചിട്ടുള്ള ഒരു താലം വരുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ വൈകുന്നേരം ഒരു 5 മണി തുടങ്ങി തന്നെ ഈ ഒരു 10-15 വലിയ വഞ്ചികളിൽ കാവടിയും ഇതൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ഷൂട്ട് തുടങ്ങിയായിരുന്നു. അപ്പൊ ആ സമയം മുതല് പുഴയുടെ അറ്റത്ത് നിന്ന് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് വിളക്കിൽ കുറേ എണ്ണ ഇട്ടിട്ട് തിരി കെട്ടുകൊണ്ടിരിക്കുന്നത് നല്ലോണം തിളച്ചിരിക്കുന്ന എണ്ണയായിരുന്നു. ഇത് കൊട്ടും കാവടിയും എല്ലാം കൂടി നല്ല മൂടിൽ വന്ന് നേരെ കരയിലോട്ട് വന്ന് കയറുന്ന സമയത്ത് വിഷ്ണു കരയിലോട്ട് എത്തിയിട്ട് പെട്ടെന്ന് ആ വിളക്കെടുക്കാൻ പറഞ്ഞു. ആ ആവേശത്തിൻ്റെ പുറത്ത് ആരോ വിളക്കെടുത്ത് ഇങ്ങനെ നേരെ കൊടുക്കുകയും ചെയ്തു. കൊടുക്കുന്ന സമയത്ത് ഈ വിളക്കിൻ്റെ പിരി ഒന്ന് വെട്ടിയിരിക്കുന്നു, നേരെ ഷെയ്ക്കായിട്ട് എണ്ണ കയ്യിലോട്ട് വീണ്. അപ്പം തന്നെ ഇത് വെച്ചിട്ട് ഈ വെക്കണ സമയത്ത് ഇപ്പോഴത്തെ കയ്യിലോട്ടും വന്നു. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മാറിയിരിക്കുന്നു. കാരണം വലിയ വൈഡിൽ അറ്റത്തുനിന്ന് ഇങ്ങനെ കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് നോക്കുമ്പോൾ വിഷ്ണു അതിൻ്റെ ഡേ നിന്ന് ഇങ്ങനെ നടന്നു വന്നിങ്ങനെ മുണ്ടും പിടിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് കിട്ടുന്നത്? അപ്പോൾ പോകുമ്പോൾ പുറകിൽ നിന്ന് കുറേ ആൾക്കാർ ഓടി വന്നി അതാണ് പുള്ളി പുള്ളി എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വീണ് പുള്ളി ഇതാണെന്ന് വെച്ചാൽ കൈ പുള്ളിയാണെന്ന്.
ആ മിമിക്രി ആണ് നമ്മളെ മിമിക്രി. ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു മിമിക്രിയിൽ ഒരു പോസ്റ്ററിൽ നമ്മുടെ ഒരു തല വരിക, അല്ലെങ്കിൽ മറ്റേ അതിൻ്റെ സ്ക്രീനിൽ ഇത് കാണിക്കുമ്പോൾ അതിലൊരു നമ്മളുടെ ഒരു വിഷ്വൽ വരിക, അതൊക്കെയായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അതും ഈ പറഞ്ഞോണ്ട് ഇവരുടെ സൗഹൃദത്തിന് ശേഷമാണ് അതിലൊട്ടൊരു ചാനലിൽ രാജാവ് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നമുക്ക് വരാൻ സാധിച്ചത്. എന്നാലും എന്താ ഇത്? ഒരു കോളേജ് ആകുമ്പോ അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിൽ തട്ടി എന്ന് പൊട്ടി എന്നൊക്കെ ഇരിക്കും. അതിന്റെയൊക്കെ പേരില് മാപ്പ് തോപ്പോ എന്നൊക്കെ പറയാൻ പറഞ്ഞാ എന്റെ പട്ടി വന്ന് പറയും മാപ്പ്. ഗ്രഹിച്ചിട്ട് നമ്മളെല്ലാരും ഇതിന്റെ കണ്ടാളുകൾ എല്ലാരും വലിയ സന്തോഷത്തിലാണ്. ഇനിയിപ്പോ തിയേറ്ററുകളിലേക്ക് എത്തി ആളുകൾ അത് വന്ന് കണ്ട് സ്വീകരിക്കുന്നതിന്റെ ചെറിയാണ് ഞാൻ പറഞ്ഞാൽ എഴുത്തിന്റെ ആദ്യം മുതൽ തന്നെ ദൈവം കൂടെ ഉണ്ട്, ഇതുവരെയും ഉണ്ട്. ഇനിയിപ്പോ റിലീസിനും ഉറപ്പായിട്ടും ഉണ്ടാവും. വലിയ വിജയത്തിലോട്ട് തന്നെ എത്താൻ പ്രാർത്ഥിക്കുന്നു. അയ്യോ അത് ഗംഭീര സപ്പോർട്ടാണ്. കാരണം ഇതിലാദ്യം സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്നു പറഞ്ഞു, അതില് ബുദ്ധിമുഖങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞു, 200-ലധികം ബുദ്ധിമുഖങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും വലിയ കാരണം ഷൂട്ട് ചെയ്ത് ഇതിന്റെ വന്നനുസരിച്ച് ഇതിന്റെ വലിപ്പം കൂടിക്കൊണ്ട് വരുന്നതായിരുന്നു. ഉത്സവം ആയിക്കോട്ടെ എല്ലാത്തിനും ഇന്നേവരെ ഇവരെടുത്ത് ഏയ് അത് വേണ്ട അത് വേണ്ട ഇത് സാധനം വേണ്ട അല്ലെങ്കിൽ അത്ര കുറച്ച് മതി ഇന്നൊന്നും പറഞ്ഞു ഇവര് കേട്ടിട്ടില്ല. എന്ത് പറഞ്ഞാലും ഷൂട്ടിന് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയോ ഇവരുടെ കൂടെ നിന്നിട്ട് അപ്പൊ പലപ്പോഴായിട്ടും വിപിനാമി വിഷ്ണുവിനാലും പറയുന്നത് നമ്മൾ കുഴപ്പമുണ്ടല്ല മഴയായിരിക്കും വിഷ്ണുവിന്റെ അപകടം അങ്ങനെ പല പല അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടല്ല ഡേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ല എന്നൊക്കെ പോകുമ്പോ ഇത് ചെയ്യുന്നൊന്നും പേടിക്കണ്ട. നിങ്ങള് നിങ്ങളുടെ ജോലി തീർത്തു എന്നുള്ള ഫുൾ സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്നു. അത് കാരണം ഞങ്ങളെ ഞങ്ങളുടെയും കൂടി ഒരു അല്ലേ ും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണണം. അത് മറ്റൊരു ആദ്യ ദിവസം ആദ്യ ചോദിക്കല്ലേ പോകണം. രണ്ട് അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് പറയണം, മറ്റുള്ളവരെയും കൂടി തിയേറ്ററിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഫെബ്രുവരി 3-ന് പടം കാണണം. ഞങ്ങൾ ഇങ്ങനെ വിജയം വിളിക്കും. താങ്ക് യു.